ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പ്രിവ്യൂക്കേണ്ട ഷേക്ക് എഫക്റ്റ് വീഡിയോ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം മ്യൂട്ട് ഇരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലും ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ്. ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് രണ്ട് ലിങ്കുകൾ ആവശ്യമാണ്. ഷേക്ക് എഫക്റ്റിൻ്റെ ബീറ്റ് മാർക്കായി പ്രീസെറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സ് എം എൽ ഫയലായിട്ട് ടെലിഗ്രാം ചാനലും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡൗൺലോഡ് ചെയ്യാനകത്ത് ആപ്ലിക്കേഷൻ്റെ റൈറ്റ് സൈഡ് പ്രൊജക്റ്റ് എന്ന സെക്ഷനിലായിരിക്കും വന്ന് കിടക്കുന്നത്. 14th ബീറ്റ് മാർക്കും 14th ഷേക്ക് എഫക്റ്റും. ഈ രണ്ട് ലിങ്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ്ങിലായിരിക്കുന്ന ഒരു സോങ്ങിൻ്റെ ബിജിയമാണത്. നമുക്ക് ആദ്യം തന്നെ ഷേക്ക് എഫക്റ്റിൻ്റെ ടേബിൾ എടുത്ത് നോക്കാം. ഇതിനകത്ത് രണ്ട് ഫോട്ടോസുകൾ കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോട്ടോസും രണ്ട് തരത്തിലുള്ള ഷേക്ക് എഫക്റ്റും. മൂന്നാമതായത് കാണുന്നത് കളർ ഗ്രേഡിങ്, അതായത് HDR CC എഫക്റ്റ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഫോട്ടോസ് ആയിട്ട് താഴെ കൊടുത്തു കഴിഞ്ഞാൽ ആ എഫക്റ്റ് മനസ്സിലാകത്തുള്ളൂ. 14th ബീറ്റ് മാർക്ക് നമ്മൾ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഫോട്ടോസുകൾ 9 മില്ലി സെക്കൻഡ് മുതൽ നമ്മൾ സ്റ്റാർട്ടിങ് റെഡ് ലൈൻ മുതൽ നെക്സ്റ്റ് റെഡ് ലൈൻ വരെ ഫോട്ടോസ് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം ചെയ്യേണ്ടത് അതാണ്. നമുക്ക് 9 മില്ലി സെക്കൻഡ് എത്തിയ ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ ചെല്ലുക, നമ്മുടെ ഗ്യാലറി കിടക്കുന്ന ഫോട്ടോ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഫുൾ സ്ക്രീൻ ആയതുകൊണ്ട് നമുക്ക് ഫുൾ സ്ക്രീൻ ആക്കേണ്ട കാര്യമില്ല. ഫസ്റ്റിലത്തെ ഫോട്ടോയുടെ ലെങ്ത് വളരെ കൂടുതലാണ്. ആ ഫോട്ടോ മാത്രം കുറച്ച് ഡ്രാഗ് ചെയ്ത് ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് നമുക്ക് 4 സെക്കൻഡ് 12 മില്ലി സെക്കൻഡാണ് ഫസ്റ്റ് ഫോട്ടോയുടെ ലെങ്ത്. അതിനുശേഷം വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ ചെല്ലുക, അടുത്ത ഫോട്ടോയും ഇതുപോലെ തന്നെ ആഡ് കൊടുക്കുന്നു. മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫുൾ സ്ക്രീൻ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫിൽ കോമൻസ് ഷെയർ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം നെക്സ്റ്റ് റെഡ് ലൈൻ ആവുന്നത് കട്ട് ചെയ്താൽ, അതായത് സ്റ്റാർട്ടിങ് റെഡ് ലൈൻ മുതൽ നെക്സ്റ്റ് റെഡ് ലൈൻ വരെ ഫോട്ടോയുടെ ലെങ്ത് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കംപ്ലീറ്റ് ആക്കുക. 3 ഫോട്ടോസുകൾ മാത്രമേ ആഡ് ചെയ്ത് കാണിക്കുന്നുള്ളൂ. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഫോട്ടോസുകൾ ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഷേക്ക് എഫക്റ്റ് ടേബിൾ ചെന്ന് എഫക്റ്റുകൾ കോപ്പി എടുക്കാം. ഞാൻ ഫോട്ടോസുകൾ ഓൾറെഡി ആഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഇതുപോലെ തന്നെ ആദ്യം തന്നെ ഫോട്ടോസ് കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫസ്റ്റിലത്തെ ഫോട്ടോയ്ക്ക് നമുക്കൊരു വീഡിയോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഡൗൺലോഡ് ചെയ്ത് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സ്മോക്കി ആയിട്ടുള്ള വീഡിയോ ആണ്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മീഡിയ ചെല്ലുക, നമ്മൾ ഡൗൺലോഡ് വെച്ചിരിക്കുന്ന വീഡിയോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ആദ്യം ക്ലിക്ക് ചെയ്തിട്ട് ഫുൾ സ്ക്രീൻ ആക്കുക, ഫിൽ കോമൻസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് റെഡ് ലൈൻ ആകുന്നത് റൈറ്റ് സൈഡ് കട്ട് ചെയ്യുക, 4 സെക്കൻഡ് 12 മില്ലി സെക്കൻഡിന് ശേഷം. അതിനുശേഷം ആ വീഡിയോ ക്ലിക്ക് ചെയ്യുക. ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി ചെന്ന ശേഷം ലൈറ്റിനകത്ത് സ്ക്രീൻ സെലക്ട് കൊടുക്കുക. അപ്പം നമുക്ക് ഫസ്റ്റിലത്തെ ഫോട്ടോയ്ക്ക് മാത്രം ഒരു സ്മോക്കി ആയിട്ടുള്ള ഒരു എഫക്റ്റ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും, കണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഫോട്ടോയ്ക്കെല്ലാം ഷേക്ക് എഫക്റ്റ് ചെയ്യുന്ന എഫക്റ്റുകളാണ് കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ടാമത്തെ എഫക്റ്റിൻ്റെ ലിങ്ക്, അതായത് ഷേക്ക് എഫക്റ്റിൻ്റെ ലിങ്ക് എടുത്ത ശേഷം അതിനകത്ത് ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, കോപ്പി ടു എഫക്റ്റ് എടുക്കുക. ഫസ്റ്റ് ഫോട്ടോയുടെ എഫക്റ്റാണ് കോപ്പി എടുത്തിരിക്കുന്നത്. കോപ്പി എടുത്ത ശേഷം 14th ബീറ്റ് മാർക്ക് ആൻഡ് ടേബിളിൽ വരിക. ഫസ്റ്റിലത്തെ ഫോട്ടോയിലൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. 4 സെക്കൻഡ് 12 മില്ലി സെക്കൻഡ് എത്തിയ ശേഷം ഫസ്റ്റ് വലിയ ഫോട്ടോയാണ്. വലിയ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുന്നു, എഫക്റ്റ് എടുക്കുന്നു, നമ്മൾ കോപ്പി എടുത്തിരിക്കുന്ന എഫക്റ്റ് പേസ്റ്റ് കൊടുക്കുക. അതിനുശേഷം ചെറിയ ഫോട്ടോയിൽ കൊടുക്കേണ്ട കാര്യം, വലിയ ഫോട്ടോയിൽ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. 6 സെക്കൻഡ് 13 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഫോട്ടോയിലും കൊടുക്കുക. അതിനുശേഷം ചെറിയ ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോയിൽ കൊടുക്കരുത്. അത് കഴിഞ്ഞ് വലിയ ഫോട്ടോ 8 സെക്കൻഡ് 14 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഫോട്ടോയിലും കൊടുക്കുക. ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, നമ്മൾ കോപ്പി എടുത്തെങ്കിലും പറ്റി കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് വരുന്ന ചെറിയ ഫോട്ടോയിൽ കൊടുക്കരുത്. അത് കഴിഞ്ഞ് വരുന്ന ടൈം 10 സെക്കൻഡ് 10 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഫോട്ടോയിലും കൊടുക്കുക. കൊടുത്ത ശേഷം വീണ്ടും വലത്തോട്ട് ഡ്രാഗ് ചെയ്യുക. ഇതിനകത്ത് ചെറിയ ഫോട്ടോ കൊടുക്കുക, വലിയ ഫോട്ടോയിൽ മാത്രം കൊടുക്കും, ശ്രദ്ധിച്ചാൽ മതി. ഇത് രണ്ട് വലിയ ഫോട്ടോ ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. 12 സെക്കൻഡ് 10 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന രണ്ട് വലിയ ഫോട്ടോ ഉണ്ട്, രണ്ട് വലിയ ഫോട്ടോയിലും കൊടുക്കുക. അത് കഴിഞ്ഞ് വരുന്ന ചെറിയ ഫോട്ടോയിൽ കൊടുക്കേണ്ട, അത് കഴിഞ്ഞ് 14 സെക്കൻഡ് 12 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഫോട്ടോയിൽ കൊടുക്കുക. അതിനുശേഷം വീണ്ടും വലത്തോട്ട് ഡ്രാഗ് ചെയ്യുക, അടുത്ത വലിയ ഫോട്ടോ കൊടുക്കുക. 16 സെക്കൻഡ് 11 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഫോട്ടോയിലും കൊടുക്കുക. കൊടുത്ത ശേഷം വീണ്ടും വലത്തോട്ട് ഡ്രാഗ് ചെയ്യുക. ലാസ്റ്റ് ഫോട്ടോയിൽ നമ്മൾ കൊടുക്കുന്നു. ആ ടൈം നോക്കേണ്ട കാര്യമില്ല. ലാസ്റ്റ് എൻഡിങ് കാണുന്ന ഫോട്ടോയിലും കറക്റ്റായിട്ട് കൊടുക്കുക. കൊടുത്ത ശേഷം ബാക്ക് അടിക്കുക. നമുക്കിനി ഒരു എഫക്റ്റ് കൂടെ കോപ്പി എടുക്കാനുള്ളൂ. ആ എഫക്റ്റ് നമ്മൾ എഫക്റ്റ് ഇല്ലാത്ത എല്ലാ ഫോട്ടോയിലും കൊടുത്താൽ മാത്രം മതി. ഷേക്ക് എഫക്റ്റ് ടേബിൾ ചെല്ലുക, അതിനകത്ത് രണ്ടാമത് കാണുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ടു എഫക്റ്റ് എടുക്കുക. രണ്ടാമത്തെ ഫോട്ടോയുടെ എഫക്റ്റ് ആണ് കോപ്പി എടുത്തിരിക്കുന്നത്. അതിനുശേഷം ബാക്ക് അടിക്കുക. ബീറ്റ് മാർക്ക് ആൻഡ് ടേബിൾ എടുത്ത ശേഷം ഇതിനകത്ത് എഫക്റ്റ് ഇല്ലാത്ത എല്ലാ ഫോട്ടോയിലും കൊടുത്താൽ മാത്രം മതി. നമ്മളെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആണെന്നാണ്. എഫക്റ്റ് ഇല്ലാത്ത എല്ലാ ഫോട്ടോ, അതായത് ചെറിയ ഫോട്ടോയിൽ നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ, ആ ഫോട്ടോയിൽ മാത്രം കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഈ ഫോട്ടോസുകളും മ്യൂട്ട് ചെയ്യാത്ത ഔട്ട്പുട്ടൊക്കെ ലഭിക്കണമെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, നമുക്ക് അതിന് റിപ്ലൈ ആയിട്ട് തന്നെ. വീഡിയോ പുതിയതായിട്ട് വല്ലതും ഉണ്ടാക്കുന്ന ഐഡിയ വല്ലതും ഉള്ളതൊക്കെ ഉണ്ടോ നിങ്ങൾ പറയുവാണെങ്കിൽ അതുപോലെ തന്നെ വീഡിയോ ഉണ്ടാക്കി തരുന്നതായിരിക്കും. കറക്റ്റായിട്ട് ചെറിയ ഫോട്ടോയിലെല്ലാം കൊടുക്കുക, അതായത് എഫക്റ്റ് ഇല്ലാത്ത എല്ലാ ഫോട്ടോയിലും കൊടുക്കുക. അതിനുശേഷം നമുക്ക് HDR CC എഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കാണിച്ചുതരാം. HDR CC എന്ന് പറഞ്ഞാൽ ഫോട്ടോയുടെ ക്ലാരിറ്റി, നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ ഉപയോഗിക്കുന്നത് നല്ലൊരു ക്ലാരിറ്റിയോടുകൂടി കാണാൻ സാധിക്കുന്ന HDR CC. അതെങ്ങനെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞുതരാം.
അത് നമുക്ക് ഡിസേബിൾ ആവശ്യമുള്ളവർക്ക് അത് വെക്കാം, അല്ലെങ്കിൽ ഡിസേബിൾ ആക്കി കാണിച്ചും തരാം. അതിനായിട്ട് ഷെയ്ക്ക് എഫിനെ ടേബിൾ ചെല്ലുക. നമ്മൾ എഫക്റ്റ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് എച്ച് ഡി ആർ സി സി എഫക്റ്റാണ്. അതിനായിട്ട് ഷെയ്ക്ക് എഫിനെ ടേബിൾ എടുത്ത് ലാസ്റ്റ് കാണുന്ന രണ്ട് റെക്റ്റാങ്കിൾ ഷേപ്പ് ഉണ്ടല്ലോ, അത് ലോങ് പ്രസ് ചെയ്ത ശേഷം രണ്ടും സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം കോപ്പി ടു ലെയർ എടുക്കുക. കോപ്പി ടു ലെയർ എടുത്ത ശേഷം നമ്മുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബീറ്റ് മാർക്ക് ആൻഡ് ടേബിൾ വരിക. ബീറ്റ് മാർക്ക് ആൻഡ് ടേബിൾ വീഡിയോയുടെ ആദ്യം വന്നിട്ട് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് പേസ്റ്റ് ടു രണ്ട് ലെയറും പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം വീഡിയോയുടെ എൻഡിങ് വരിക. വീഡിയോയുടെ എൻഡിങ് വന്ന ശേഷം നമുക്ക് ഇടതുവശത്ത് സെലക്ട് ചെയ്ത ശേഷം ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. രണ്ട് ലെയറും നമ്മൾ സെലക്ട് ചെയ്യുക. ഓരോ ലെയറായിട്ട് സെലക്ട് ചെയ്ത ശേഷം ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എച്ച് ഡി ആർ സി സിയിലാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇത് ഔട്ട്പുട്ട് കണ്ടാലും നിങ്ങൾക്ക് ക്ലാരിറ്റി മനസ്സിലാകത്തുള്ളൂ. മൊബൈലിൽ ചെറിയ സ്ക്രീൻ കണ്ടാൽ മനസ്സിലാകത്തില്ല. ഔട്ട്പുട്ട് കണ്ടു നോക്കുക. നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് എച്ച് ഡി ആർ സി സി ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഔട്ട്പുട്ട് കണ്ടാൽ നല്ല ക്ലാരിറ്റിയിലായിരിക്കും ഇത് കാണാൻ സാധിക്കുന്നത്. ഒരു നല്ലൊരു ഫോട്ടോ വലുതോ ഡ്രാഗ് ചെയ്യുന്ന ഒരു ഫോട്ടോ കാണിച്ചു തരാം. കണ്ടത് ഈ ഫോട്ടോ വ്യത്യാസം നിങ്ങൾക്ക് ആണെന്നുള്ളത് ഞാൻ ഡിസേബിൾ ആക്കി കാണിച്ചു തരാം. ഡിസേബിൾ ആക്കുന്നത് സാധാരണ ഇത് നോർമലായിട്ടുള്ളതും അത് ആക്റ്റീവ് ആക്കാനായിട്ട് ആക്റ്റീവ് ആക്കുന്നത് കണ്ടോ ക്ലാരിറ്റി കൂടിയിട്ടുണ്ട്. നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞാൽ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീഡിയോസ് സെലക്ട് ചെയ്യുക. അതിനകത്ത് എക്സ്പോർട്ട് റെസൊല്യൂഷൻ സെലക്ട് ചെയ്യുക. അതിനകത്ത് ഫുൾ എച്ച് ഡി സേവ് ആകുന്ന നോക്കുക. സേവ ഇല്ലെങ്കിൽ എച്ച് ഡി നോക്കുക. എച്ച് ഡി സേവ അല്ലെങ്കിൽ എച്ച് ഡി നോക്കുക. സൂട്ടാകുന്ന നോക്കിയ ശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും നിലയ്ക്കുക. താങ്ക് യു ഓൾ.